നമസ്കാരം ഇമ്രാൻഖാനെ കസ്റ്റഡിയിൽ ഇഞ്ചിൻചായിക്കൊല്ലാനാണ് പാക് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പി ടി ഐ വക്താവ് ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുൻ പ്രധാനമന്ത്രിക്ക് അർഹമായ മാനസിക പരിഗണന നൽകുന്നില്ല എന്ന് പി ടി ഐ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇമ്രാൻഖാനെ ഇസ്ലാമാബാദ് ഹൈക്കോടതിക്ക് പുറത്തുവച്ച അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് എന്ന അർദ്ധ സൈനിക വിഭാഗമാണ് അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ ഇമ്രാനെ കസ്റ്റഡിയിലെടുത്തത് തന്നെ പാക് സർക്കാർ കസ്റ്റഡിയിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നതായി ഖാൻ കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു ജയിലിൽ വച്ച തനിക്കൊരു ഇഞ്ചക്ഷൻ കുത്തിവെച്ചുവെന്നും മരുന്ന് കുത്തിവെച്ച കൊലപ്പെടുത്താനാണ് ശ്രമമെന്നും ഇമ്രാൻ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി ശുചിമുറി ഉപയോഗിക്കാൻ പോലും അനുവദിച്ചില്ല എന്നും മലിനമായ മുറിയാണ് അനുവദിച്ചതെന്നും കിടക്കാൻ പായയോ തലേണയോ ഇല്ലായിരുന്നുവെന്നും രാത്രി മുഴുവനും ഉണർന്നിരിക്കുകയായിരുന്നുവെന്നും ഇമ്രാൻ കോടതിയിൽ പറഞ്ഞു പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഇമ്രാന്റെ തലയിലും കാലിലും ചവിട്ടിയതായി ഇമ്രാന്റെ വക്കീൽ അഫ്സൽ മർവദ് ആരോപിച്ചു തടപറയിൽ വെച്ച ഇമ്രാനെ കൊലപ്പെടുത്തുവാൻ ഷഹബാസ് ഷെരീഫ് സർക്കാർ ശ്രമങ്ങൾ നടത്തുന്നതായി തങ്ങൾക്ക് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഇമ്രാനു വേണ്ടി ഹാജരായ വക്കീൽ പറഞ്ഞു മഖ്സൂദ് ചപ്രാസിക്ക് നേരിട്ട വിധി മുൻ പ്രധാനമന്ത്രിക്ക് വേണ്ടി പാക് സർക്കാർ തയ്യാറാക്കുന്നതായി സംശയമുണ്ടെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉൾപ്പെട്ട പതിനാറ് കോടിയുടെ പണമിടപാട് കേസിലെ മുഖ്യ സാക്ഷിയാണ് മഖ്സൂദ് ചപ്രാസി ദുബായിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത് ഇമ്രാന്റെ അറസ്റ്റിന് ശേഷം പാകിസ്ഥാനിൽ പി ടി എ അനുകൂലികൾ കടുത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടത് ഇതിനിടയിലാണ് കടുത്ത പീഡനമാണ് മുൻ പ്രധാനമന്ത്രി നേരിടുന്ന വാർത്ത പുറത്തുവരുന്നത്